ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടിലൻ ഡെസേർട്ടാണ്. സ്പാനിഷ് ഡിലൈറ്റ് പുഡിംഗ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ശരിക്കും സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെയും ഐസ്ക്രീമിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് സ്പാനിഷ് ഡിലൈറ്റ് പുഡിംഗ് തയ്യാറാക്കണ്ടേ നോക്കാം. മൂന്ന് ലെയറായിട്ടാണ് ഈ പുഡിംഗ് റെഡിയാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഒരു ചെറിയൊരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. ജലാറ്റിൻ അല്ലെങ്കിൽ ചൈന ഗ്രാസ് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. ഇനി ഒരു പാനിലേക്ക് 1¼ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാം. പാല് ചെറുതായി ചൂടായി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് എടുക്കുക. അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചൂടാക്കുന്ന പാല് തന്നെ ഒഴിച്ചെടുത്താലും മതി. ഇനി ഈ ബൂസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. അത് മധുരം എത്രയാണ് വേണ്ടത് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഫ്ലെയിം കൂട്ടിയൊന്നും വേണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ പാൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ജലാറ്റിൻ ഇട്ടെടുക്കാം. ജലാറ്റിൻ ഇതുപോലെ ഇട്ടെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ പാൽ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ജലാറ്റിൻ ഇട്ടെടുത്താൽ വേഗം തന്നെ മെൽട്ടായി വന്നോളൂ. അങ്ങനെ ഇതിൽ ആഡ് ചെയ്ത ജലാറ്റിൻ ഫുള്ളായി മെൽട്ടായിട്ടുണ്ട്. ഇനി ഈ പാല് തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഈ പാലിൻ്റെ മിക്സ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേയിലേക്ക് മാറ്റാം. ഇവിടെ 7 ഇഞ്ച് സൈസിലുള്ള ട്രേ ആണ് കേട്ടോ എടുത്തത്. ഇനി ഇതിൻ്റെ ചൂട് പോയാൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഇതിലേക്ക് വേണ്ട പ്രലൈൻസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് മുൻപുള്ള ചില വീഡിയോസിലൊക്കെ കാണിച്ചതാണ്. എങ്ങനെയാണെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു പാനിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 15 ഗ്രാം ബട്ടർ ഇട്ടെടുക്കാം. ബട്ടർ മെൽട്ടായി വന്നാൽ ക്രഷ് ചെയ്ത് വെച്ച കാഷ്യൂസും പീനട്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നട്സ് ഇട്ടാൽ കുറേ ടൈം ഒന്ന് ഫ്ലെയിമിൽ വെക്കണ്ട, വേഗം തന്നെ ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പറിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ പ്രലൈൻസ് ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് സെറ്റായാൽ വിട്ടിട്ടില്ല. പിന്നെ ബട്ടർ പേപ്പറിൽ ആദ്യമേ ബട്ടറോ ഓയിലോ ബ്രഷ് ചെയ്ത് വെക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത പാടെ പേപ്പറിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇത് വേഗം സെറ്റായി പോകും. എന്നിട്ടിത് സെറ്റായതിന് ശേഷം പേപ്പറിൽ നിന്ന് എടുത്തിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രലൈൻസിൻ്റെ വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി വിപ്പ് ചെയ്യുന്നത് പോലെയൊന്നും ക്രീം ബീറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. ക്രീം ചെറുതായി വിപ്പായി വന്നാൽ ഒരു 4-5 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ടിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. അങ്ങനെ ക്രീം റെഡിയായി. അടുത്തത് 2 എഗ്ഗിനുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ റെസിപ്പി ഇതിന് മുൻപ് ചെയ്ത ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് സ്പോഞ്ച് ആക്കേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റൊക്കെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ കേക്കിൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഒരു ഫോക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം.
അങ്ങനെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ട് വെറ്റെയ്യാം. വെറ്റിയാൻ വേണ്ടിയിട്ട് അര കപ്പ് പാലിൽ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ബൂസ്റ്റും മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി വെറ്റെയ്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്യാം. പിന്നെ ചോക്ലേറ്റ് ഗണാഷ് ആക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും സെയിം റേഷ്യോയിലെടുത്ത് മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ മെൽറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് തിക്കായിട്ട് തോന്നുന്നത്. ഇനി ഇതിന് മേലെയായിട്ട് കുറച്ച് ബൂസ്റ്റ് ഇട്ടെടുക്കാം. ഇനി തേർഡ് ലെയറായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഒരേ ലെവലിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി ഇതിന് മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കാം. 55 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 1/3 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി ഇതിൻ്റെ ചൂട് പോയാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പുഡിങ്ങിന് ടോപ്പിലായിട്ട് ഇത് ഒഴിച്ചെടുക്കാം. അങ്ങനെ ടോപ്പിൽ ഫുള്ളായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഇതിലെ ഗണാഷൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പ്രലൈൻസ് ഇതുപോലെ ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് ചോക്ലേറ്റ് കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.